സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ക്ഷുദ്രജീവികളെന്ന് നാം വിളിക്കുന്നവയെ പോലും സ്നേഹിച്ച, അവർക്കായി കരുതി വെച്ച ഒരു എളിയ വിശുദ്ധന്റെ തിരുനാളാണിന്ന്. വിശുദ്ധ മാർട്ടിൻ ഡി പോറസ്. വംശീയ ന്യൂനത കാരണം സഭയുടെ മേൽത്തട്ടുകളിൽ അവൻ എണ്ണപ്പെടാതെ പോയെങ്കിലും ആ മനുഷ്യനെ ദൈവം തൻ്റെ പ്രിയ സ്നേഹിതനായി ഉയർത്തി. രോഗികളെ ആശ്രമത്തളത്തിൽ കൊണ്ടുവന്ന് അദ്ദേഹം അവരെ ശുശ്രൂഷിക്കുമായിരുന്നു. അതിൽ നീരസം പൂണ്ട ആശ്രമശ്രേഷ്ഠൻ മാർട്ടിനെ ശകാരിക്കുകയും ആ പ്രവൃത്തിയെ വിലക്കുകയും ചെയ്തു. അപ്പോൾ അവൻ തികച്ചും ശിശുസഹജമായ വിനയത്തോടെ ലാളിത്യത്തോടെ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കറിയില്ലായിരുന്നു, എന്നോട് ക്ഷമിക്കുക. സ്നേഹത്തിൻ്റെ നിയമത്തേക്കാൾ ആശ്രമ നിയമം വലുതായി എന്ന് എനിക്കറിയില്ലായിരുന്നു. സ്നേഹമെന്ന അത്യുന്നത നിയമത്തിലേക്ക് എത്തിപ്പെടാൻ ഈ വിശുദ്ധൻ നമ്മെ ക്ഷണിക്കുകയാണ്. ഇന്നത്തെ വേദഭാഗങ്ങളും അങ്ങനെ തന്നെ. പക്ഷേ വിരോധാഭാസമെന്ന് പറയട്ടെ, സ്നേഹത്തിൻ്റെ ഉയരങ്ങളിലെത്താൻ നാം ആദ്യം ഏറ്റം താണിറങ്ങണം. സ്കെയിലിംഗ് ഡൗൺ. ഇന്ന് സങ്കീർത്തന 147 ഇതൊരു ദൈവഭാവമായിട്ട് തന്നെയാണ് നിരീക്ഷിക്കുന്നത്. താരാഗണങ്ങളെ തൊട്ട അതേ വിരലുകളാൽ പറക്കമുറ്റാത്ത എന്നെയും നിങ്ങളെയും ദൈവം തൊടുന്നു. സൃഷ്ടാവായ ദൈവം എങ്ങനെ രക്ഷകനുമാകുന്നു എന്ന മഹാവിസ്മയം. നക്ഷത്രങ്ങളുടെ രാജാവ് തകർന്നടിഞ്ഞ് എൻ്റെയും നിൻ്റെയും ജീവിതത്തെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ ജീവിത വഴിയിലും സേവന വഴിയിലും ദൈവം ഒരുക്കുന്ന വെളിച്ചമാണ് ഈ സങ്കീർത്തനം അടയാളപ്പെടുത്തുന്നത്. വിശുദ്ധ മാർട്ടിൻ ജീവിച്ച് കാണിച്ചു തന്നതും ഇതുതന്നെ. ഇന്ന് സുവിശേഷം ലൂക്ക 14:1-6. ഒരു സാബത്ത് ദിവസം ഒരു ധനികനായ ഫരിസേൻ്റെ വീട്ടിൽ വെച്ച് വിരുന്നിരിക്കുമ്പോൾ ഒരു മഹോദര രോഗിയെ നാഥൻ സുഖപ്പെടുത്തുകയാണ്. അവൻ്റെ മഹോദരം മുന്തിയ വിരുന്നുണ്ട് വയറുവീർത്ത് വന്നതല്ല, അവൻ്റെ രോഗാവസ്ഥകളിൽ നിന്ന് ഉരുവായതാണ് അവൻ്റെ സഹനം. ആ ഫരിസേനും പറ്റവും തക്കം പാർത്തിരിക്കുകയായിരുന്നു നാഥനിൽ കുറ്റം കണ്ടുപിടിക്കാനും സാബത്ത് ലംഘനം ആരോപിക്കാനും. പക്ഷേ അവരൊന്നും മിണ്ടിയിരുന്നില്ല. എങ്കിലും അവരുടെ ഹൃദയങ്ങളിലെ ദ്വേഷഘോഷം കേട്ടിട്ട് അതിന് മറുപടിയായിട്ടാണ് നാഥൻ രണ്ട് ചോദ്യങ്ങൾ ഉതിർക്കുന്നത്. രണ്ടും അവരുടെ വ്യക്തിപരമായ നിലപാടുകളെയും ദൈവബോധത്തെയും പരീക്ഷിക്കുന്നതുമായിരുന്നു. അവർ അപ്പോഴും മിണ്ടാതിരുന്നു. അവർക്ക് ഉത്തരമൊന്നും പറയാനായില്ല എന്ന് ശ്രീഹ രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം അവർക്ക് ലോകത്തിൻ്റെ വിജ്ഞാനം മാത്രമേയുള്ളൂ. ലൂക്ക 10:21. കഴിഞ്ഞ ദിവസം ലൂക്ക 13:5 കണ്ടതുപോലെ ഒരു കുറി തന്നെയാണ് ഇന്ന് നാഥൻ അവർക്കെതിരെ അയക്കുന്നത്. കാളയെയോ കഴുതയേക്കാൾ ശ്രേഷ്ഠരല്ലേ മനുഷ്യർ. ഒരു സ്കെയിലിംഗ് അപ്പുണ്ട് ഇവിടെ ഈ വാദത്തിൽ. ചെറുതിൽ നിന്ന് വലുതിലേക്ക് വന്നുകൊണ്ട് നാഥൻ അതിൻ്റെ പ്രാധാന്യത്തെ വെളിവാക്കുകയാണ്. എന്നാൽ ഈ കയറ്റം മനസ്സിലാക്കാൻ ആദ്യം നമ്മൾ ഹൃദയപൂർവ്വം എളിമയോടെ നിലത്തേക്കിറങ്ങേണ്ടതുണ്ട്. തുടക്കത്തിൽ നാം പറഞ്ഞതുപോലെ സ്കെയിലിംഗ് ഡൗൺ. ഇന്ന് റോമർ 9:1-5. ഇതിന് തൊട്ടു മുൻപ് ശ്രീഹ പറഞ്ഞു നിർത്തുകയായിരുന്നു, ക്രിസ്തു സ്നേഹത്തിൽ നിന്ന് ആർക്കും ഒന്നിനും തന്നെ വിച്ഛേദിക്കാനാകില്ല എന്ന്. കുറീസോ. റോമർ 8:39. തൊട്ടടുത്ത നിമിഷം ഈ അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു സ്പഷ്ടമായ ഭാവമാറ്റം പ്രകടമാവുകയാണ്. 9:1. തൻ്റെ ജനമായ യഹൂദർ മിശിഹായെ തള്ളിക്കളയുന്നതിനെ പറ്റിയുള്ള വേദന വ്യക്തിപരമായ തലത്തിലും വസ്തുനിഷ്ഠമായ തലത്തിലും ശ്രീഹ തീവ്രമായി അനുഭവിക്കുകയാണ്. സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് ഗ്രീഫ്. തൻ്റെ ജനത്തിന് ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ വിഫലമായെന്നാണോ? ശ്രീഹ പറയുകയാണ് ഈ ജനത്തെ പ്രതി താൻ ക്രിസ്തുവിൽ നിന്ന് വിച്ഛേദിക്കപ്പെടാനും തയ്യാറാണ് എന്ന്. ചിതറിത്തെറിക്കും പോലെ അനത്തേമ എന്നാൽ നശിപ്പിക്കപ്പെടാനുള്ള ഒരു ബലിവസ്തു ആയി അർപ്പിക്കപ്പെടുക എന്നാണ് യഥാർത്ഥം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒന്നിനും തന്നെ വിച്ഛേദിക്കാനാകില്ല എന്ന് വെളിവായി പറഞ്ഞു ശ്രീഹ അടുത്ത നിമിഷം തന്നെ പറയുകയാണ്, അപരന് ആവശ്യമെങ്കിൽ ഒരു സ്നേഹബലിയായി താൻ വിച്ഛേദിക്കപ്പെടാൻ തയ്യാറാണ് എന്ന്. ക്രിസ്തുവിൽ നിന്ന് ദൈവത്തിൽ നിന്ന് പാപം മൂലം വിച്ഛേദിക്കപ്പെട്ടവരുടെ വേദന അടുത്തറിഞ്ഞുകൊണ്ട് തന്നെ, പാപിക്ക് പകരമായി വന്ന ക്രിസ്തുവിൻ്റെ ബലിജീവിതം പൂർത്തിയാക്കിക്കൊണ്ട് തന്നെ. ഹെബ്രായർ 7:29. ഇന്ന് സുവിശേഷവും നമ്മളോട് പറഞ്ഞു തന്നത് തന്നെയാണിത്. സ്നേഹമെന്ന ഉപരിനിയമത്തിൻ്റെ യുക്തി ആർക്കാണ് മനസ്സിലായിട്ടുള്ളത്?